ഹൈ ഫ്രണ്ട്സ് ദുൽസൻ വാളിലേക്ക് സ്വാഗതം ഞാൻ ഷഫീഫ് വന്നാൽ ടാറ്റ പഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് ആൾക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മോഡലാണ് പക്ഷെ ഞാൻ വിശദമായിട്ട് എൻ്റെ പ്രൈസും അതുപോലെ തന്നെ ലഭിക്കുന്ന ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയ സമയത്ത് കുറച്ച് ഓവർ പ്രൈസർ എന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മളെന്തായാലും ടാറ്റ പഞ്ചിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ വേരിന്റ് എന്തൊക്കെയാണ് ലഭിക്കുക എന്ന് വാഹനം കാണിച്ചുകൊണ്ട് തന്നെ പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ സാധിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓരോ വേരിയൻറ്റ് ലഭിക്കുന്ന ഫീച്ചേഴ്സും അതിൻ്റെ ഓൺ റോഡ് പ്രൈസും വെച്ച് കമ്പയർ ചെയ്തിട്ട് ഏത് വേരിയൻറ്റ് എടുക്കുന്നതാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു വേരിയൻറ്റ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ വേരിയന്റിലും ലഭിക്കുന്ന ഫീച്ചേഴ്സും അതിൻ്റെ ഓൺ റോഡ് പ്രൈസും ഓരോ വേരിയന്റിലും ലഭിക്കുന്ന പാക്കേജുകൾ ഏതൊക്കെ അതിനും വരുന്ന പ്രൈസ് എത്രയാണ് അങ്ങനെ വിശദമായിട്ട് വിശദമായിട്ടൊരു പ്രൈസ് വെച്ചിട്ട് കമ്പാരിസൺ നടത്തിയിട്ട് ഏത് വേരിയൻ്റ് എടുക്കുന്നതാണ് നമുക്ക് വാല്യൂ ഫോർ മണി എന്നാണ് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുക ടാറ്റ പഞ്ചിൽ നമുക്ക് നാല് വേരിയൻ്റാണുള്ളത് പ്യുവർ അഡ്വഞ്ചർ അക്കംബ്ലിഷ്ഡ് ക്രിയേറ്റീവ് എന്നിങ്ങനെയാണ് ടാറ്റാൻ്റെ പേര് കൊടുത്തിട്ട് ഉള്ളത് നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ബേസ് വേരിയൻ്റെ നമുക്ക് പ്യൂർ എന്നുള്ള പേരിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒറ്റയൊരു എഞ്ചിൻ ഓപ്ഷൻ വരുന്നത് അതായത് പെട്രോളിൽ മാത്രമേ നമുക്ക് ടാറ്റ പഞ്ച് ലഭിക്കുകയുള്ളൂ ആയിരത്തി ഇരുന്നൂറ് സി സി ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് നമ്മൾ ആൾട്രോസിൻ്റെ എൻജിൻ്റെ അത് തന്നെയാണ് നമുക്ക് പഞ്ചിലും ടാറ്റ നൽകിയിട്ടുള്ളത് മാനുവൽ ആയിട്ടും അതുപോലെ തന്നെ ഒരു എ എം ടി ഗിയർ ബോക്സിലും വാഹനം ലഭിക്കും എഞ്ചിൻ ഒന്നേ ഉള്ളൂ എന്നുള്ളൂ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും മാനുവൽ ആയിട്ടും ലഭിക്കും അപ്പോൾ പ്യൂർ എന്ന ബേസ് വേരിയൻ്റിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം നോക്കാം പ്യൂറിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എൺപത് രൂപയാണ് നമ്മൾ തിൽ പറയുന്ന എല്ലാ വേരിയൻറ്റും ഓൺ റോഡ് പ്രൈസിലും നമ്മൾ എക്സ്റ്റൻഡ് വാറൻറ്റിയും ആക്സറീസും ഇല്ലാത്തൊരു പ്രൈസാണ് പറയുന്നത് അപ്പോൾ ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അമ്പത് രൂപയാണ് ബേസ് ആയിട്ടുള്ള പഞ്ചിൻ്റെ ഒരു വാഹനത്തിന് വില വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് എയർ ബാഗ് ഐസഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് എ ബി എസ് ഇ ബി ഡി സെൻടർ ലോക്കിങ് അത് സെൻടർ ലോക്കിംഗ് ഉണ്ടാകും പക്ഷേ റിമോട്ട് ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഫ്രണ്ടിൽ രണ്ട് പവർ പോയിന്റ് വരുന്നുണ്ട് ടിൽറ്റ് സ്റ്റിയറിംഗ് വരുന്നുണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആകുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളറായിരിക്കും നമ്മുടെ ഔട്ട്സൈഡ് ഡോർ ഹാൻഡിലൊക്കെ ബോഡി കളർ ബമ്പർ ലഭിക്കുന്നുണ്ട് ഒ ആർഒം നമുക്ക് ഔട്ട്സൈഡ് വ്യൂ മിറററും നമുക്ക് ലഭിക്കുക ബ്ലാക്ക് കളർ ആവട്ടെ ബോഡി കളർ ലഭിക്കില്ല സൈഡിലെ ക്ലാഡിങ്സും കാര്യങ്ങളും ഒരു എസ് സിയോടെ ഫീൽ കേൾക്കുന്ന രീതിയിലുള്ള ഒരു ടയറിൻ്റെ സൈഡിലും അതുപോലെ തന്നെ താഴ്ഭാഗത്തൊക്കെ ഉള്ള ക്ലാഡിങ്സൊക്കെ നമുക്ക് എല്ലാ വേരിയന്റും ഒരുപോലെ ലഭിക്കുന്നുണ്ട് നൂറ്റി എൺപത്തി എഴുപത് പ്രൊഫിലുള്ള പതിനഞ്ചിൻ്റെ സ്റ്റീൽ വീലാണ് ലഭിക്കുക വീൽ കപ്പൊന്നും ലഭിക്കില്ല നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം പിന്നെ അതിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എക്കോ മോഡ് തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് കൂടി വരുന്നത് നമ്മുടെ മൈലേജ് കൂടുതൽ ലഭിക്കാനുള്ള ഫീച്ചേഴ്സ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ബേസ് വേരിയന്റ് ലഭിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും ഒരിക്കലും പരിഗണിക്കാൻ പറ്റാത്തൊരു വേരിയൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ബേസിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ മിസ്സിങ് ആണ് ഒരു എൻഫർടൈൻമെൻറ്റ് ഭാഗത്ത് നമുക്കൊന്നും ലഭിക്കില്ല അതുപോലെ തന്നെ പാക്കിൽ പവർ വിൻഡോ ഇല്ല അതുപോലെ എ സി വരുന്നുണ്ടോ മാനുവൽ എ സി വരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് ആണ് നമുക്ക് ഒ ആർ എം ഡോർ ഹാൻഡിലും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് വാഹനത്തിൻ്റെ കാഴ്ചയിൽ ഒരുപാട് നമ്മൾ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു വേരിയൻ എന്ന് പറയുമ്പോൾ ആറ് ലക്ഷത്തി മുപ്പത്താറായിരം രൂപയും കൊടുക്കുക എന്ന് പറയുമ്പോൾ അതത്ര ഒരു നല്ല വേരിയൻ്റായിട്ട് നമുക്ക് കണക്കാക്കാനും കഴിയില്ല ഇതിൽ നമുക്ക് ഒരു പാക്കേജ് ഉണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു വേരിയൻ്റിൽ ലഭിക്കുന്ന റിതം പാക്കാണ് അതിൽ നമുക്ക് എന്താ ലഭിക്കുന്നത് വെച്ചാൽ മൂന്ന് പോയിന്റ് അഞ്ച് ഇഞ്ചിൻ്റെ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് ലഭിക്കുന്നുണ്ട് നാല് സ്പീക്കറും ലഭിക്കുമെന്നുള്ളതാണ് അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് മുപ്പത്തി അമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ അതെന്തായാലും ഒരു മ്യൂസിക് പ്ലെയറിന് നമ്മുടെ ഒരു മൂന്നര ഇഞ്ച് വരുന്ന ഒരു എൻഫർടൈൻമെന്റിന് മുപ്പത്തൊമ്പതിനായിരം നാൽപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അതും ഒരു ഓവർ പ്രൈസ് ആയിട്ട് തന്നെയാണ് തോന്നിയത് നമുക്ക് ആ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്കൊക്കെ തീർച്ചയായും നമുക്കൊരു ടച്ച് സ്ക്രീനും ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉള്ളൊരു അടിപൊളി മ്യൂസിക് പ്ലെയർ നമുക്ക് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഷോറൂമിൽ തന്നെ മറ്റുള്ള ഇതിൽ ഏഴിഞ്ചിൻ്റെയൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതെന്തായാലും ഒരു പ്രൈസിന് നമുക്ക് ഒരിക്കലും വർത്താണെന്ന് കണക്കാക്കാനായിട്ട് കഴിയില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റുള്ള വാഹനങ്ങൾ ഇതിനേക്കാളും നല്ല സ്പെക്കിൽ ഉണ്ട് എന്നുള്ളത് കൂടി പരിഗണിക്കുന്ന സമയത്ത് പിന്നെ നമ്മളൊരു ബാക്കിൻ്റെ ആ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾ ണ്ടായിരിക്കും അതായത് സ്പീക്കറും ഇൻഫർട്ടൈൻമെന്റിൻ്റെ ഒപ്പം സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് അതിൻ്റെ വോളിയം കൺട്രോളും കാര്യങ്ങളും സ്റ്റിയറിംഗ് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അത് മാത്രമാണ് നമുക്ക് അതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്നാൽ കൂടി നമുക്ക് നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ട് ആ ഒരു ഫീച്ചർ എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ എടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ ഒരു വേരിയൻറ്റ് ഒരുപാട് ഫീച്ചേഴ്സ് കുറവാണ് നമ്മൾ ബേസിക്കായിട്ട് ഒരുപാട് ആക്സറീസ് നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോഗ് ലാമ്പ് അതുപോലെ മഡ് ഫ്ലാപ്പ് വീൽ കപ്പ് അങ്ങനെ ബേസിക്കായിട്ട് റോഡിൽ ഇറക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെയും ചെയ്യേണ്ട ഒരു പത്തമ്പതിനായിരം കൂടെ നമ്മൾ വേറെയും ചെയ്യണം അപ്പോൾ എങ്ങനെ പോലെ ഒരു ഏഴ് ലക്ഷം രൂപയുടെ മുകളിലേക്ക് നമുക്കൊരു വാഹനത്തിൽ റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും അത്രയും ഒരു ഒരു വെറുത്തായിട്ടൊരു വേരിയൻ്റായിട്ട് നമുക്കൊരു പ്യുവർ എന്ന് പറയുന്ന ഒരു ബേസ് വേരിൻ്റെ കാണാനായിട്ട് സാധിക്കില്ല അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയൻ്റാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുപ്പത്തി ഒമ്പത് രൂപയാണ് ബേസ് വേരിൻ്റെ നമുക്കൊരു രണ്ട് കളറിൽ മാത്രമേ ലഭിക്കുള്ളൂ അതുപോലെ തന്നെ മാനുവൽ ആയിട്ട് മാത്രമേ ലഭിക്കുള്ളൂ ഓട്ടോമാറ്റിക് ലഭിക്കില്ല അപ്പോൾ ഈ ഒരു സെക്കൻഡ് വേരിയന്റിലേക്ക് കടക്കുന്ന സമയത്ത് അഡ്വഞ്ചറിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് നാല് കളറിലായിട്ട് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും ലഭിച്ചു തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് നോക്കാണുണ്ട് അതായത് നമ്മൾ ബേസ് വേരിയൽ നിന്നും നമ്മൾ ഈ ഒരു അഡ്വഞ്ചറിലേക്ക് വരുമ്പോൾ എത്ര ൂപ കൂടുതൽ കൊടുക്കണമെന്ന് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് രൂപയാണ് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു പ്രൈസിന് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ടാറ്റ നൽകിയിട്ട് നോക്കാം അങ്ങനെ തന്നെ ഒ ആർ എം നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് എല്ലാ പവർ ഓയിൻറ്റ് വരുന്നുണ്ട് നേരത്തെ ഫ്രണ്ടിൽ മാത്രം പവർയിൻ്റ് ഉണ്ടായിരുന്നു നമുക്ക് പുറകിലൂടെ പവർ പോയിന്റ് ലഭിക്കുന്നുണ്ട് ഫോളോമി ഹോം ഫീച്ചർ കൂടിയിട്ട് ഹെഡ്ലാമ്പുകളായിട്ട് മാറുന്നുണ്ട് ആൻറ്റി ഗ്ലെയർ ഐ ആർ എം ഉള്ളിൽ നമുക്ക് ഈ ഇൻസൈഡ് വ്യൂ മിറർ നമുക്ക് ഗ്ലെയർ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സെൻട്രൽ ലോക്കിംഗ് വെത്ത് ഫ്ലിപ്പ് കീ വരുന്നുണ്ട് നേരത്തെ സെൻറ്റർ ലോക്കിംഗ് ഉണ്ടായിരുന്നെങ്കിലും കീ ഉണ്ടായിരുന്നില്ല കീല് നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കൊരു ഫ്ലിപ്പ് ഫ്ലിപ്കി കൂടി വരുന്നുണ്ട് വീൽ കവർ കൂടി നമുക്ക് ഈ ഒരു വേരിയൻറ്റ് ലഭിക്കുന്നു ടയർ സൈസിലൊന്നും മാറ്റില്ല ബോഡി കളർ ഒ ആർഒമ്മും അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് ആയിട്ട് മാറുന്നുണ്ട് നേരത്തെ ഇത് രണ്ടും ബ്ലാക്ക് കളറായിരുന്നു അതുപോലെ മൂന്നേ പോയിന്റ് അഞ്ച് ഒരു ടച്ച് നേരത്തെ നമ്മളൊരു പാക്കേജിലെടുത്ത ആ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് നമുക്ക് ഇതിൽ സ്റ്റോക്കായിട്ട് ലഭിക്കുന്നുണ്ട് നാല് സ്പീക്കറും സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് അടക്കമാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഒരു സെക്കൻഡ് വേരിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മൂവായിരം രൂപയ്ക്കുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ എന്ന് തന്നെ പറയേണ്ടി വരും ഏകദേശം ഒരു എഴുപതിനായിരം ടു മാക്സിമം എൺപതിനായിരം വരെയുള്ള ഒരു ഫീച്ചേഴ്സ് നമുക്കൊരു വാല്യൂ ആണെന്ന് കണക്കാക്കാം ഒരു ഇരുപതിനായിരം രൂപയുടെ ഒരു കുറവ് നമുക്ക് അവിടെ കാണാനുണ്ട് എന്നാലത് കോട്ടയം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്ന ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റിതം പാക്ക് തന്നെയാണ് പക്ഷേ ഇതിൽ ലഭിക്കുക നമുക്ക് ഏഴിഞ്ചിൽ ടച്ച് സ്ക്രീനായിട്ട് ഇതിന് മാറ്റാം അതുപോലെ തന്നെ അതിൽ നമുക്ക് ആപ്പിൾ കാർപ്പ് ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യും രണ്ട് ടീറ്റർ കൂടി എക്സ്ട്രാ ലഭിക്കും അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കൂടി ലഭിക്കും ഇതാണ് നമുക്കൊരു റിതം പാക്ക് സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള അഡ്വഞ്ചറിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിന് വേ നമുക്ക് കൊടുക്കേണ്ടി വരാം മുപ്പത്തി ഒമ്പതിനായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് മുപ്പത്തി ഒമ്പതിനായിരം ഒക്കെ ഉണ്ടോ വെച്ചാൽ ഈ ഒരു എൻഫർടൈൻമെൻറ്റ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല കാരണം ഏഴിഞ്ചാണ് ആപ്പിൾ കാർപ്പ് ആൻഡ്രോയിഡ് ഓട്ടോ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹർമൻ്റെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കമ്മെൻ്റ് ഒരു നല്ല മ്യൂസിക് പ്ലെയർ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തുനിന്ന് അത്രയും നല്ലൊരു മ്യൂസിക് പ്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം വരും പാർക്കിംഗ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ പാക്കേജ് എടുക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാന്ന് നമുക്ക് തോന്നും പക്ഷേ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഒരു ലക്ഷത്തി മൂവായിരം രൂപയ്ക്കുള്ള ഫീച്ചേഴ്സ് എന്തായാലും ഒരു സെക്കൻഡ് വേരിയന്റിൽ ടാറ്റ നൽകിയിട്ടില്ല ഒരു എഴുപതിനായിരം എൺപതിനായിരം ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇതിൻ്റെ മോഹിലുള്ള കൂടി നോക്കിയിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം അതിലുള്ള വേരിയൻറ്റ് വരുന്നത് നമുക്ക് അക്കംബ്ലിഷ് എന്നുള്ള വേരിയൻ്റ ആണ് ഇതിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നേരത്തെ നമുക്ക് നാല് കളറില് ലഭിച്ചിരുന്നെങ്കിൽ ഒരു വേരിൻറ്റ് അതായത് മൂന്നാമത്തെ വേരിയൻറ്റ് നമുക്ക് അഞ്ച് കളറിൽ ലഭിക്കും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും മാനുവൽ ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു അഡ്വഞ്ചറിൽ നിന്നും സെക്കൻഡ് വേരിയൻ നിന്നും ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഏകദേശം സെയിം ആണ് നേരത്തെ ആ ഒരു വ്യത്യാസം ഉണ്ടായില്ല അതേ എമൗണ്ടാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് രൂപയാണ് ഈ ഒരു വേരിയൻറ്റും അതിൻ്റെ താഴെ വേരിയൻ്റെ തമ്മിലും വ്യത്യാസം വരുന്നത് നേരത്തും സെയിം എമൗണ്ട് ആയിരുന്നു ഒരു രൂപ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അത് എങ്ങനെയാണ് അത്ര കൃത്യമായിട്ട് കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കണക്ക് നമ്മൾ നമ്മളിത്രയും വാഹനങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു ഒരു ലക്ഷത്തി മൂവായിരം രൂപയ്ക്കുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് ടാറ്റ നൽകിയിട്ടുള്ളത് നോക്കിയാൽ അതിൽ തന്നെ ആ ഒരു ഇഞ്ച് നമ്മൾ നേരത്തെ ഒരു പാക്കേജ് ആയിട്ട് പാക്കേജായിട്ട് ഏഴിഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിൽ നമുക്ക് സ്റ്റോക്കായിട്ട് ആ ഒരു ഏഴിഞ്ചിൻ്റെ ടച്ച് സ്ക്രീനായിട്ട് മാറുന്നുണ്ട് ഹർമൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാണ്ട് നാല് സ്പീക്കറും രണ്ട് ടീറ്ററും ഒക്കെ കൂടിയിട്ടുള്ളൊരു മ്യൂസിക് പ്ലറായിട്ട് മാറുന്നുണ്ട് റിവേഴ്സ് ക്യാമറയും ലഭിക്കുന്നുണ്ട് അത് നേരത്തെ നമ്മൾ പാക്കേജായിട്ട് ആഡ് ചെയ്യണമായിരുന്നു ഇത് നമുക്ക് സ്റ്റോക്കായിട്ട് നമുക്ക് ഒരു വേരിയൻറ്റ് ലഭിച്ചു തുടങ്ങുന്നത് അതുകൂടാതെ ടൈൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് എൽ ഇ ഡി ആയി മാറുന്നുണ്ട് ഫോഗ് ലാമ്പ് ലഭിക്കുന്നുണ്ട് ഹൈപ്പർ സ്റ്റീൽ വീൽ കവറ് ലഭിക്കുന്നുണ്ട് അതായത് നമുക്ക് ബേസ് വേരിയൻറ്റിൽ വീൽ കവർ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് മുകളിൽ നമുക്ക് വീൽ കവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹൈപ്പർ സ്റ്റീൽ വീൽ എന്ന് പറയാം നമുക്ക് ഒറ്റ നോട്ടത്തിലൊക്കെ പെട്ടെന്ന് കണ്ടാൽ അലയുവീലാണ് തോന്നും ആ രീതിയിലൊരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീൽ കപ്പാണ് അപ്പോൾ അത് നമുക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ലഭിക്കും പിന്നെ പുഷ്പട്ട സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് ഡ്രൈവർ സൈഡ് വൺ ടച്ച് ഡൗൺ ആവുന്നുണ്ട് നമ്മുടെ സൈഡ് വിൻഡോ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്കാണെങ്കിൽ ട്രാക്ഷൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ഫീച്ചർ കൂടി ആഡ് ആവുന്നുണ്ട് അപ്പോൾ ഇത് നോക്കിയാലും വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് വന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലൊക്കെ തന്നെ അങ്ങനെ പത്തൊൻപതിനായിരം രൂപ എന്നാലും കുഴപ്പമില്ല കുറച്ചു നമുക്ക് ഒരു പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ ഒരു വാഹനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കാരണം ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇനി ഒരു അഞ്ചു കൊല്ലം അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലത്ത് വേണ്ടിയിട്ടാണ് എടുക്കുക അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എന്ന് പറയാൻ പറ്റില്ല കാരണം കുറേ നാളായി വലിയ ലക്ഷര വാഹനങ്ങളൊക്കെ വരുന്ന ഫീച്ചറാണ് നമുക്ക് പുഷ്പട്ടനെ പക്ഷേ അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന വാഹനങ്ങൾക്ക് പോലും അതില്ലാത്ത വാഹനങ്ങൾ എടുക്കുന്ന അത്ര ീരുമാനമല്ല അപ്പോൾ അതൊക്കെയുള്ള ഒരു വാഹനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത്തരം ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വേരിയന്റിൽ എന്തായാലും ടാറ്റ നൽകിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു വേരിയൻറ്റ് നമുക്ക് അപ് കംപ്ലീഷനെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ ലഭിക്കുന്ന ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാസിൽ പാക്കാണ് അതിലെന്താ ലഭിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ ലഭിച്ചിരുന്നത് പതിനഞ്ചിഞ്ചിൻ്റെ വീലായിരുന്നെങ്കിൽ നമുക്കൊരു ഡാസിൽ പാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പതിനാറ് ഇഞ്ചിൻ്റെ വീൽ അതും നമുക്ക് അലോയ് അലോയിവിയിൽ ലഭിക്കുമെന്നതാണ് അതുപോലെ തന്നെ എൽ ഇ ഡി ഡി ആർ എം ലഭിക്കും പ്രൊജക്ടർ ഹെഡ് ലാംപ് യൂണിറ്റ് ആയിട്ട് മാറും അതുപോലെ എ പില്ലർ ഔട്ട് ചെയ്തിട്ടുള്ള എ പില്ലർ ലഭിക്കും ഇത്രയും മാറ്റുകൾ നമുക്കൊരു ഡാസിൽ പാക്കിലുണ്ടാവുക ഡാസിൽ പാക്കിന് നമുക്ക് ടാറ്റ ഈടാക്കിയിട്ടുള്ള പൈസ അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു പാക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു വാല്യൂ ആണ് ഇപ്പോൾ ഇതുവരെ കണ്ട ഏത് പാക്കിനേക്കാളും ഏറ്റവും ഒരു പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പതിനാറ് അലോയ് വീൽസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം റേറ്റ് ഒരു പത്ത് നാൽപ്പതിനായിരം രൂപയോളം നമ്മൾ പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റേറ്റ് വരും അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് എൽ ഇ ഡി ഡി ആറിൽ വരുന്നുണ്ട് പ്രൊജക്ട് ഹെഡ് ലാംപാവുന്നുണ്ട് തീർച്ചയായും അമ്പതിനായിരം ഒരു എൺപതിനായിരം രൂപയോളം എഴുപതിനായിരം രൂപയോളം വില വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു പാക്കിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ മൊത്തത്തിൽ അക്കംബ്ലിഷ്ഡ് വലിയ കുഴപ്പമില്ലാത്തൊരു വേരിയൻ്റാണ് പക്ഷെ എട്ട് എട്ടര ലക്ഷ രൂപയോളം വരുന്നുണ്ട് എന്നത് കൂടി നമ്മളിന്ന് പരിഗണിക്കണം അപ്പോൾ ഏറ്റവും ടോപ്പ് ടോപ്പെൻറ്റ് വേരിയൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റീവാണ് ഇതാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ നേരത്തെ കണ്ട നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞു കൊണ്ടിരുന്ന ആ വേരിയൻറ്റിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ കൂടുതലായിട്ട് കൊടുക്കണം അപ്പോൾ അതിനെന്തൊക്കെയാണ് നമുക്ക് ഇതിൽ പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നേരത്തെ അഞ്ച് കളർ ലഭിച്ചിരുന്നെങ്കിൽ ഇത് നമുക്ക് ഏഴ് കളർ ലഭിക്കും ആ ഏഴ് കളറും ഡുവൽ ടോൺ ആണ് ആണെന്നുള്ളതാണ് ഡുവൽ ടോണിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഈ ഒരു ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപയ്ക്കുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ടാറ്റ കൊടുത്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ അതിന് തന്നെ പ്രൊജക്ടർ ഹെഡ് ലാംസ് വരുന്നുണ്ട് എൽ ഇ ഡി ഡി ആറിൽ വരുന്നുണ്ട് പതിനാറ് ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട് റൂഫ് റെയിൽസ് വരുന്നുണ്ട് നമ്മുടെ എം ഐ ഡി പൂർണ്ണമായിട്ട് മാറുന്നുണ്ട് ഏഴ് ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ടി ക്ലസ്റ്റർ ആയിട്ട് നമുക്ക് ഇതിനൊരു എം ഐ ഡി മാറുന്നുണ്ട് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ് വരുന്നുണ്ട് ഓട്ടോ ഫോൾഡിങ് ഓ ആർ എംസ് നമ്മൾ ഇത്രയം പറഞ്ഞിരുന്നത് സൈഡിലെ മിറേഴ്സൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും കൂടി കഴിയുന്ന ഫീച്ചർ കൂടി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി ആയിട്ട് മാറുന്നുണ്ട് കൂൾഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട് പുറകിൽ നമുക്ക് വൈപ്പറും വാഷറും ഡിഫോക്കറും വരുന്നുണ്ട് പിന്നെ പടിൽ ലാംസ് വരുന്നുണ്ട് പുറകിൽ റിയർ ആംറസ്റ്റ് വരുന്നുണ്ട് ലെതർ സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലും ലെതർ റാപ്പ് ഗിയർ നോബ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തിന് വലിയ കുഴപ്പമില്ല എന്ന് പറയാം എല്ലാം നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് നമുക്കെല്ലാം വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം മൊത്തത്തിൽ ഒരു പൊടിക്ക് ഓവർ പ്രൈസർ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ ഈ ഒരു ഫുൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളൊരു പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അയറ എന്നുള്ളൊരു പാക്കാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് നമുക്ക് മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇത് നമുക്ക് ഒരു ആക്സസ് ചെയ്യാം അല്ലാതെ നമുക്കൊരു കണക്റ്റഡ് കാര് ഫീച്ചറാണ് നമുക്ക് ഏകദേശം മൊബൈൽ ആപ്പ് വഴി ഐ ആർ എന്ന് പറയുന്ന ടാറ്റയുടെ ആപ്പ് വഴി നമുക്ക് വാഹനത്തിൻ്റെ ഒരുപാട് ഇൻഫർമേഷൻസ് അറിയാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മൊബൈൽ മൊബൈലിലെ ആപ്പ് വെച്ചിട്ട് വാഹനത്തിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് അത് നമുക്ക് ഒരു മുപ്പത്താറായിരം രൂപ കൊടുത്തിട്ട് എക്സ്ട്രാ മുപ്പത്തിനാലായിരം രൂപ കൊടുത്തിട്ട് എക്സ്ട്രാ കൊടുത്തിട്ട് വാങ്ങണമെന്ന് ഞാൻ എന്തായാലും അത് ഈ ഒരു പാക്ക് ഇത്രയും പറഞ്ഞൊരു പാക്കിൽ ഈ പാക്ക് മാത്രമാണ് അത്ര ഒരു വാല്യൂ അല്ല അല്ലെന്നുള്ളത് തോന്നുന്നു കാരണം ജി പി എസ് ഒക്കെ നമുക്ക് ഒരുപാട് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും ഒരു പതിനായിരം പന്ത്രണ്ടായിരം രൂപക്കൊക്കെ അത്യാവശ്യം ഈ ഒരു ഫീച്ചേഴ്സൊക്കെ നമുക്ക് അതിൽ ലഭിക്കും എന്നാലും പക്ഷെ അത് പുറത്തുനിന്ന് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വാറന്റിനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം അതും ഈ ഒരു ഫീച്ചർ അത്ര അത്യാവശ്യമുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം മൊബൈൽ വഴിയൊക്കെ നമുക്കിപ്പോൾ കാർ അങ്ങനെ ആക്സി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അത്ര ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഫീച്ചറോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇത്രയും വേരിയൻ്റ് ആണ് നമുക്ക് ടാറ്റ പഞ്ചറിലുള്ളത് അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടതിൽ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ബേസ് വേരേൻ്റെ ഒരിക്കലും ഒരു വാല്യൂ ഫോർ മണിയായിട്ട് കണക്കാക്കാനായിട്ട് കഴിയില്ല വാല്യൂ ഫോർ മണി എന്നല്ല ഒരു വാഹനം നമ്മൾ ഇപ്പോഴത്തെ എടുക്കുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഒരു മോഡലായിട്ട് കണക്കാക്കാനായിട്ട് കഴിയില്ല കാരണം ബേസിക് ആയിട്ട് വേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അതിൽ കുറവാണ് വരുന്നത് പിന്നെ ഉള്ളതായിട്ടും ഫുൾ ഓപ്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞത് ഒമ്പത് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ഒരു വാല്യു വരുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം പത്ത് ലക്ഷം ബഡ്ജറ്റുള്ള ഒരാൾ ടാറ്റ പഞ്ച് പോലെ ഒരു വാഹനം എടുക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് എന്തായാലും പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പോകുന്ന ഒരു വാഹനമല്ല ടാറ്റ പഞ്ച് അത് നമുക്കൊരു ആ ഒരു സെഗ്മെൻറ്റ് നമുക്ക് ഇതിനേക്കാൾ ഹയർ സെഗ്മെൻറ്റ് നമുക്കൊരു പ്രൈസിൽ വാഹനം കിട്ടും അതുപോലെ തന്നെ ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ തരുന്ന വാഹനങ്ങൾ എഞ്ചിൻ ഓപ്ഷൻസ് ഓപ്ഷൻസുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് ലഭിക്കും പിന്നെ നമുക്ക് ടാറ്റയുടെ ഒരു സേഫ്റ്റി കാര്യങ്ങളാണ് കാര്യങ്ങളാണതിലിപ്പോൾ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത് വേണമെങ്കിൽ ഒരു ഓവർ പ്രൈസർ എന്ന് പറയുമ്പോൾ ആ ഒരു സേഫ്റ്റി കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് മാത്രം നമുക്ക് ആ ഒരു മിഡിലെ രണ്ട് വേരിയൻ്റുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പരിഗണിക്കാം എന്നുള്ളതാണ് എന്തായാലും ഞാൻ കുറച്ചുകൂടി പറയുന്നത് ഓവർ പ്രൈസർ ആണെങ്കിൽ പോലും നമുക്ക് അത്രയും നിങ്ങൾക്ക് ആ വാഹനം ടാറ്റ പഞ്ചിനോട് അത്രയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റാണ് അതിൽ വേണമെങ്കിൽ ഡാസിൽ പാക്കും നമുക്ക് എടുത്താൽ അടിപൊളി കിടിലും വാഹനമായിട്ട് കിട്ടും അതായത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ആണ് ഓൺ റോഡ് പ്രൈസ് വരെ അമ്പതിനായിരം രൂപ കൊടുത്താലും നമുക്ക് അലോവീൽസും എൽ ഇ ഡി ഡി ആറിലും പ്രൊജക്ട് ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ അത് ണെങ്കിൽ പരിഗണിക്കാം നിങ്ങൾക്ക് അത്രയും വാഹനം ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ടാറ്റ പഞ്ച് എന്നാണ് അതിൻ്റെ മൊത്തം ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് കാരണം വാഹനം നമുക്ക് തരുന്ന ഒരു ക്വാളിറ്റി അതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത്രയും വില നമുക്ക് ഈ ഒരു വിലക്ക് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ നമുക്ക് ടാറ്റയുടെ ആ ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരുപാട് ഉണ്ട് അതുകൊണ്ട് അത്രയും ആളുകൾക്ക് പരിഗണിക്കാവുന്ന ഒരു മോഡൽ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ടാറ്റ പഞ്ചിനെ കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ നമ്മളെ ഒരു ഫീച്ചേഴ്സും ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ടാറ്റ പഞ്ച് വാല്യൂ ഫോർ മണി ആണോ അതല്ലെങ്കിൽ ഏത് വേരിയൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഇതിനൊരു നമുക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും പരിഗണിക്കാൻ കഴിയുന്ന മോഡൽസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതുപോലെ വേരിയൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് വേറെ ഏതെങ്കിലും മോഡൽസിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും അതും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ അതിനെ ഒരുപാട് നേരത്തെ വേണ്ടി കാണാം ബൈ ബൈ